ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രുക്മ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പരിപ്പ് വെച്ചിട്ടാണ്. അപ്പം ഞാനിന്നൊരു നാടൻ രീതിയിലുള്ള ഒരു നല്ല അടിപൊളി പരിപ്പോടെ ഉണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത്. എന്തായാലും പരിപ്പോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ഈ പരിപ്പോടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഞാൻ നോർമലായിട്ടുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന പരിപ്പുണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും പറയും പരിപ്പ് വടയ്ക്ക് നമ്മൾ കടലപ്പരിപ്പ് വേണം എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പരിപ്പ് വട ഈ ഒരു പരിപ്പിലും തയ്യാറാക്കും. ഞാൻ സാധാരണ ഈ ഒരു പരിപ്പിൽ മിക്കവാറും ഒക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്ഥിരം കടലപ്പരിപ്പ് കൊണ്ട് തയ്യാറാക്കുന്നവർക്ക് ഇതുപോലത്തെ സാമ്പാർ പരിപ്പും കൊണ്ടും ഈ പരിപ്പോടെ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി ഞാനൊരു 2 കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു 2 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്ത് അത് കഴുകി അരിച്ച് നല്ല വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും ഇതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും രുക്മ കിച്ചൺ കണ്ടുകൊണ്ടിരിക്കണം. രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേനും ഒരു ചെറിയ ബെൽ ബട്ടൺ വരും. അപ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുകയും നിങ്ങൾക്ക് അപ്പം വീഡിയോ ഉടനെ തന്നെ കാണുകയും ചെയ്യാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ട് തരണം. അപ്പം ഞാനിതൊന്ന് നമ്മുടെ നാടൻ പരിപ്പോടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് ഇട്ട് വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ 2 മണിക്കൂർ കുതിർത്ത പരിപ്പോടയ്ക്കുള്ള പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കുതിർത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അരയൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ക്രഷ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരു നമുക്കിങ്ങനെ ഉരുട്ടും ഉരുളാൻ പാകത്തിനുള്ള രീതിയിൽ വേണം അത് അരച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ബാക്കി ഇതിനകത്ത് ചേർക്കേണ്ട ചേരുവ എന്ന് പറഞ്ഞാൽ ചുമന്നുള്ളി. ചുമന്നുള്ളി ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതിപ്പം എണ്ണ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഏതായാലും ഒരു 10-15 വലിയ ചുമന്നുള്ളി വലിപ്പമുണ്ട് അതിന്, അതുകൊണ്ടാണ് അത്ര എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇങ്ങനെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് മിക്സിയിൽ ഇത് അരക്കത്തൊന്നുമില്ല, ഇതെല്ലാം പൊടിപൊടിയായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കൂടുതലും ഉണക്ക വറ്റൽമുളകാണ് ഈ പരിപ്പോടയ്ക്ക് നല്ലൊരു സ്വാദ് തരുന്നത്. അതുകൊണ്ട് നമ്മൾ വറ്റൽമുളകാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇടയ്ക്കൊരു 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും മുളകും ഉള്ളിയും കറിവേപ്പിലയാണ് ഇതിൻ്റെ ചേരുവകളായിട്ട് കൂടെ ചേർക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ പരിപ്പ് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ ഈ പരിപ്പോടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പരിപ്പ് മുഴുവൻ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അത് കടിക്കാനായിട്ട് നല്ലൊരു സ്വാദായിരിക്കും. അപ്പം ഈ പരിപ്പയുടെ പരിപ്പ് നിങ്ങൾ എടുക്കുമ്പോഴത്തേനും കടലപ്പരിപ്പോ പീസ് പരിപ്പോ സാധാരണ തൊമരപ്പരിപ്പോ ഇനി ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന പരിപ്പ് ഇതാണ്. സാധാരണ ഞാൻ ഈ പരിപ്പ് കൊണ്ട് ഇടയ്ക്കൊക്കെ പരിപ്പോടെ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളൊരു 4 മണി പലഹാരമാണ് ഈ പരിപ്പ് വട. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എങ്ങനെയാണ് അരയ്ക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു തരിതിരിപ്പായിട്ട് അരയ്ക്കണം. ഒത്തിരി അരഞ്ഞൊന്നും പോയിട്ടില്ല ഇത് കണ്ടോ. ഇടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാനായിട്ട് കുറച്ചറച്ച് എല്ലാ പരിപ്പും ഒന്ന് ചതഞ്ഞിട്ടുമുണ്ട്, എന്നാൽ ഇത് ഒത്തിരി അരഞ്ഞിട്ടില്ല. ഈ ഒരു രീതിയിൽ വേണം പരിപ്പ് വടയ്ക്കുള്ള പരിപ്പ് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലാസ്സിനാണ് ഞാൻ 2 ഗ്ലാസ് പരിപ്പ് അന്നേരം കുതിരാനിട്ടത്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കുറച്ചേ ഉള്ളൂ. ഇത് ഒരു കുറച്ച് പരിപ്പ് ഇങ്ങനെ ഒന്ന് എടുത്ത് വിതറുക. അഥവാ ഇപ്പോൾ അരഞ്ഞു പോയിട്ട് നമുക്കൊന്ന് പരിപ്പ് കടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ആദ്യം നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ ഈ അരപ്പൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ചേർത്ത് വിടാം. മുളകൊക്കെ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്, ചെറുതായിട്ട്. 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ സാധാരണയായിട്ട് ഒരു നാടൻ സ്റ്റൈല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉണക്കമുളക് ആണ് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള പരിപ്പോടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞു. അടുത്തത് നമുക്ക് ഈ മുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം പച്ചമുളക് ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, കൂടുതലും ഉണക്കമുളക് ചേർത്തു. അപ്പോൾ ഈ ഉള്ളിയുണ്ട്, ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ നൈസായിട്ട് അരിയണം, ചെറുതായിട്ട് അരിയണം ഉള്ളി.
അപ്പം ഉള്ളി ആവശ്യത്തിന് ഉള്ളിയൊക്കെ നല്ല ഒരു രുചി തരുന്നതാണ് ഈ പരിപ്പ് വടയ്ക്ക്. അപ്പം നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പിലയാണ്, കറിവേപ്പില നമ്മളിങ്ങനെ ഉതിർത്തെടുത്ത കറിവേപ്പില, ഒരു മണം നന്നായിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട്, അരിയൊന്നും വേണ്ട, നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് ഈ രീതിയിലൊന്ന് ഞെരടി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഈ പരിപ്പ് വടയ്ക്കകത്തോട്ട് ഇറങ്ങും. വെറുതെ ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് പിച്ചി ഒന്നിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ കറിവേപ്പില ഇട്ടു, ഉള്ളി ഇട്ടു, ഇഞ്ചി, പച്ചമുളക്, ഉണക്കമുളക് എല്ലാം ചേർത്തു, ഉപ്പും ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് ചേർന്ന് വരണം. അടുത്ത് യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ പരിപ്പുവടയുടെ കൂട്ട് ഒരു 5 മിനിറ്റ് ഇതിനകത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് എടുത്ത് കണ്ടോ, ഇപ്പോൾ ഉരുട്ടിയാൽ ഉരുളും ഉണ്ടോ, നല്ലതായിട്ട് ഈ ഒരു സ്ട്രക്ചർ വേണം നമ്മൾ പരത്തിയെടുക്കാൻ, നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പം അതിന് ശേഷം കയ്യെ വെച്ചത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം, ഇച്ചിരി ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് മൂത്ത് കിട്ടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി വെക്കണം. ഇത് ഞാനിപ്പോൾ ഒരു 3-4 എണ്ണം ഈ പ്ലേറ്റിലോട്ട് ഇങ്ങനെ പരത്തി വെച്ചു, നമുക്ക് എടുത്ത എണ്ണയിലോട്ട് ഇടാൻ എളുപ്പമുണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഉരുട്ടിയാൽ നമ്മൾ കുറച്ചൊരു വെള്ളമേ ഇതിനകത്തുണ്ട്, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലേ തന്നെ നല്ല ഇതായിട്ടുണ്ട്. ആവശ്യത്തിന് എടുക്കുക, ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലെടുത്ത് ഇതുപോലെ ഇങ്ങനാക്കി സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് പരത്തണം. പരത്തി വേണം നമ്മളിതൊന്ന് ശരിയാക്കാൻ. ഇനി നമുക്കത് എണ്ണയിലോട്ട് ഇടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മൂത്തോ നോക്കാനായിട്ട് ഞാൻ ശകലം ഇട്ട് കൊടുത്തായിരുന്നു. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പരിപ്പിയുടെ ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്കകത്തോട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം നമുക്ക് ഇടാൻ. ഓരോ പരിപ്പുകൂടെ എടുത്ത് ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. പ്ലേറ്റിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഇടാനായിട്ട് എളുപ്പമുണ്ട്. എന്തായാലും നമുക്ക് ഇടാക്കാൻ പോകണ്ട. ഇതുപോലെ കുറേശ്ശേ ഞാൻ 2-3 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം. അത് മൂത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് മൂക്കുമ്പോൾ മറിച്ചിടാം. മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് മൂപ്പിച്ച് നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ നമ്മുടെ നാടൻ പരിപ്പുവട നല്ല നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൊരിയുമാണ്. ഇതേ പൊട്ടിയൊന്നും പോയിട്ടില്ല. നമ്മുടെ അരപ്പ് ശരിയായിട്ടില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ വിണ്ട് വിണ്ട് പോയാൽ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അരച്ചിരിക്കുന്നൊക്കെ നല്ല കറക്റ്റാണ്. അതുകൊണ്ടാണ് ഇത് വിണ്ടൊന്നും പോകാതെ നല്ല രീതിയിൽ എടുക്കുന്നത്. പിന്നെ തീ ഇടുമ്പോഴത്തേനും ശ്രദ്ധിക്കണം, നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ആദ്യം നമ്മൾ പരിപ്പുവട എണ്ണയ്ക്കകത്തോട്ട് ഇടാൻ. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമ്മുടെ മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റി നന്നായിട്ട് മൂക്കാനായിട്ട് അനുവദിക്കണം. അതിന് ശേഷം നമ്മൾ മറിച്ചിടണം. മറിച്ചിട്ട് കോരാറാകുമ്പോൾ വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിലോട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അതിനകമൊക്കെ നന്നായിട്ട് മൂക്കാൻ വേണ്ടിയാണ് നമ്മളൊരു മീഡിയത്തിലോട്ട് വീണ്ടും മാറ്റിയിട്ട് അതിനകമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ചില പരിപ്പുവടയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അകം വേകാതിരിക്കുകയല്ലേ പരിപ്പ് പോലെ, അപ്പോൾ അങ്ങനെ വരുന്നത് ആ തീ അഡ്ജസ്റ്റ് ചെയ്യാനിട്ടാണ്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ പരിപ്പുവട കഴിക്കുമ്പോൾ ആവി ഇങ്ങനെ വേകാതിരിക്കും. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൊണ്ട് ഞാനൊന്ന് ഹൈ ഫ്ലെയിമിലോട്ടിട്ട് ഒന്നുകൂടെ അതിൻ്റെ പുറമൊക്കെ നന്നായിട്ടൊന്ന് വലിഞ്ഞു വരാം. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ചേർത്താൽ മതി. ഇനിയിപ്പോൾ വേണമെങ്കിൽ ചിലരൊക്കെ കായമൊക്കെ ചേർക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇനി അകത്ത് ഒരു നുള്ളു കായവും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പരിപ്പുവട എന്തായാലും ഇതിനകത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ വശമൊക്കെ മൂത്തിട്ടുണ്ട്. അതിന് കുറച്ചും കൂടെ ഒന്ന് മൊരിയാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ഇതിനകത്തൊന്നും കൂടെ കിടക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാൻ ഒന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് കൂടെ നോക്കാൻ വേണ്ടി ഇരിക്കാം. ഒരു ശകലം കൂടെ നമുക്ക് കാണുമ്പോൾ നിറവ്യത്യാസം കാണുമ്പോൾ അറിയാം ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ഹൈ ഫ്ലെയിമിലിട്ട് ഇതിനെ കോരിയെടുക്കുക. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും ഇതധികം പിടിക്കത്തൊന്നുമില്ല. എന്തായാലും ഇതുപോലത്തെ നല്ലൊരു പരിപ്പുവട നിങ്ങളും തയ്യാറാക്കണം. ഉപ്പുമാ കിച്ചൺ നിങ്ങൾ ദിവസവും കാണണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവുള്ളൂ. ഇപ്പോൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ വരും. അപ്പോൾ ആ ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല നാടൻ റെസിപ്പീസും മോഡേൺ റെസിപ്പീസൊക്കെ ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും. എന്തായാലും ഞാൻ ഈ പരിപ്പ് ഇപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട്. നമ്മളൊരു കോരുന്ന പാത്രത്തിലോട്ട് ഇതിനെ ഒന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പുവടയൊക്കെ ഏകദേശം എല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടോ ഇനി ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ കിട്ടും നല്ല മൂപ്പ് ഉണ്ടോ പാകം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഞാൻ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് പരിപ്പുവടയെല്ലാം. നമുക്ക് ഇതും കൂടെ ഒന്ന് കോരി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിന് കട്ടൻ കാപ്പിയാണ് ഇതിന് നന്നായിട്ട് ചേരുക എന്ന് പറയുന്നത്. കട്ടൻ കാപ്പിയും പരിപ്പുവടയും
കട്ടൻ കാപ്പി പരിപ്പ് വടയും പഴം പഴവും കൂടെ ചേർത്താൽ പാളയും കൂടെ പഴം നല്ലതാണ്. അതിൻ്റെ നമ്മൾ നല്ല നാടൻ ചായക്കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പഴവും കട്ടൻ കാപ്പിയും പരിപ്പ് വടയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതൊരു പാത്രത്തിലോട്ടാക്കി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഒന്ന് മുറിച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല ചൂടൊക്കെ അറിയത് അല്ലേ, നല്ല മൊരിഞ്ഞ് ഉണ്ടോ, അവക്കെ നല്ല വെന്ത് നല്ല മൊരിഞ്ഞിരിക്കും. അപ്പോൾ കഴിക്കുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഒരു പരിപ്പ് വട നിങ്ങളും തയ്യാറാക്കി നോക്കണം. പരിപ്പ് ഇപ്പോൾ ഏതായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചൂട് പരിപ്പ് വട നല്ല റെഡി ആയിരിക്കുകയാണ്. നമുക്കിപ്പം കേരളത്തിലൊക്കെ നല്ല മഴക്കാലമൊക്കെയാണ്, മഴക്കാലമൊക്കെ തുടങ്ങി. അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മളെ ചൂട് കട്ടൻ കാപ്പിയും നല്ല ചൂട് പരിപ്പ് വടയും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലത്തെ ഒരു നല്ല പരിപ്പ് വട തയ്യാറാക്കി നോക്കണം. അതുകൊണ്ട് ഇതെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പഴയ രീതിയിലുള്ളൊരു ഉണക്കമുളകൊക്കെ ഇട്ട് ഇത് നല്ല രീതിയിലൊന്ന് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഉപ്പുമാ കിച്ചൺ നിങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക, നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാവരും ഉപ്പുമാ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മായാം.